എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു കടായി ചിക്കൻ്റെ റെസിപ്പിയാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഈ കടായി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയുമാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഒരു കിലോ ചിക്കൻ എല്ലോട് കൂടിയത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാനൊരു നാരങ്ങയുടെ പകുതിയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ നാരങ്ങയാണ് അതിൻ്റെ പകുതി കൂടി ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തിരുമ്മി ഒന്ന് മിക്സാക്കി ഒന്ന് ഒരു ഒരു മണിക്കൂർ സമയമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം കൈവച്ചിട്ട് തന്നെ നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കണം ആ നാരങ്ങാനീരും ഉപ്പും മുളക് പൊടിയും എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആകാം ഭാഗത്തിന് നല്ല പോലെ ഒന്ന് തിരുമി യോജിപ്പിച്ച് ഒരു മണിക്കൂർ സമയമെങ്കിലും നമുക്ക് മാറ്റി വെക്കാം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി മാറ്റിവെക്കുക കൂടുതൽ സമയം വെക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഇനി ഈ സമയത്ത് ഇതിലോട്ട് ഞാൻ രണ്ട് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളകും എടുക്കുന്നുണ്ട് തക്കാളി ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ മിക്സഡ് ചെറിയ ജാറാണ് ഇട്ടെ അതുകൊണ്ട് അത് അറിഞ്ഞു വന്നതുകൊണ്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് തക്കാളി ഇനി അതേ ജാറിലോട്ട് തന്നെ ചെറിയ ഉള്ളി നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളിയെങ്കിലും വേണം ഒരു അഞ്ചാറ് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളിൽ ചേർത്ത് കൊടുക്കണം ഇനി ഞാൻ വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം മതിയാകും എല്ലാം കൂടി നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം ഞാൻ എന്തായാലും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും ഒരു സവോള ഇതുപോലെ കുറച്ച് വലുതായിട്ടായിരുന്നതും ഒന്ന് എടുക്കണം ഇനി ഒരു പാനിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നെയ്യിലാണ് നെയ്യിലാണിതൊന്ന് വറുത്തെടുക്കുന്നത് ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായാൽ മതി ക്യാപ്സിക്കവും ഉണിയനും നല്ലപോലെ ഒന്ന് ആയിട്ട് കിടക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നെയ്യുന്നു കോരി മാറ്റാം ഇതുപോലെ നെയ്യിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോഴാണ് അതിനാ ഒരു ടേസ്റ്റ് കിട്ടുക ഇനി ഇത് മുഴുവൻ ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വേണം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഞാനതിലോട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചിക്കൻ നല്ല ഇതായിട്ട് വറുത്തെടുക്കണ്ട നല്ല ഒത്തിരി അങ്ങ് ക്രിസ്പിയാക്കി വറുത്തെടുക്കണ്ട രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ച് ഒന്ന് വറുത്തെടുത്താൽ മതി ഒരു ഹാഫ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതിയാകും ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ മുഴുവന് ഞാനൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറു സൈഡ് കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇതാ മറു സൈഡ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്നും മറിച്ചിട്ടെടുക്കുന്നുണ്ട് ഇതുപോലെ തിരിച്ച് മറിച്ചു വിട്ട് ചിക്കൻ ഒരു ഹാഫ് കുക്കാക്കി എടുക്കണം ഹാഫ് കുക്കിൽ ഒരു ഇത്തിരി കൂടി കൂടുതലാക്കിയെടുക്കണം ഇപ്പം ഇതാ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങ് ഒത്തിരിയെങ്ങ് ക്രിസ്പിയാക്കി ഒത്തിരി എങ്ങ് റോസ്റ്റാക്കി ഫ്രൈ ചെയ്തെടുക്കരുത് സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പം ഇതുപോലെ നമുക്ക് കോരിയെടുക്കണം ഇപ്പം ഞാൻ എന്താ ചിക്കൻ മുഴുവൻ ആ എണ്ണയിൽ നിന്നും നമ്മൾ നമ്മളധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഡീപ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല മുഴുവൻ ചിക്കനും ഇതുപോലെ തന്നെ നമുക്ക് കോരി മാറ്റാം ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ചിക്കൻ ഇരിക്കാനായിട്ട് ഇനി ഇതാ എണ്ണയിലുള്ള പൊടിയെല്ലാം നമുക്ക് ചെരിച്ചു വെച്ചിട്ട് ഒന്ന് കോരിയെടുക്കാം ഞാൻ ഈ എണ്ണയിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഈ എണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി അത് അധികം എണ്ണയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അതിലോട്ട് ഒരു മൂന്ന് സവോള മീഡിയം സൈസുള്ള മൂന്ന് സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കാം ഇനി സവോളയും കറിവേപ്പിലയും കൂടി നല്ലപോലൊന്ന് വഴച്ചെടുക്കണം എണ്ണ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെണ്ണ മാറ്റിയിട്ട് ബാക്കിയുള്ളതിലോട്ട് സവോള ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനധികം എണ്ണ ബാക്കി ബാക്കിയില്ലാത്തതുകൊണ്ടാണ് അതിലോട്ട് സവോള ചേർത്ത് കൊടുത്തത് ഇനി സവോള പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ സവോള നല്ലപോലെ ഒന്ന് സോഫ്റ്റായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് കളർ മാറിയത് നമുക്കറിയാൻ പറ്റില്ല ആ എണ്ണയുടെ കളറായതുകൊണ്ട് ഇനി നമ്മൾ അരച്ച മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് എടുക്കണം നമ്മൾ അരച്ച തക്കാളി നല്ല പോലെ ഒന്ന് വെന്ത് അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറി വരണം അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണൊക്കെ ഒന്ന് മാറുന്നിടം വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം ഞാനിത് തുറന്ന് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് കിട്ടുന്നതായിരിക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് അതുപോലെ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ എല്ലാം പച്ചമണം ഒക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് എരിവിനുള്ള മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചമുളക് ഓൾറെഡി അരച്ചിട്ടുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക പൊടിയുടെ എരിവിനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാൻ അധികം എരിവില്ലാത്ത മുളകുപൊടി ആയതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് എൻ്റെ മുളകുപൊടി കാശ്മീരി മുളക് പൊടിയും കൂടി കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെയും പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടണം അതുവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് ഈ കെച്ചപ്പ് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം സ്കിപ്പ് ചെയ്യരുത് കച്ചപ്പാണ് ഈ കടായി ചിക്കന് നല്ലൊരു ടേസ്റ്റ് തരുന്നത് ഇനി കച്ചപ്പിൻ്റെ ആ ഒരു കുത്തൽമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതെല്ലാം കൂടി കുറച്ചൊന്ന് ഡ്രൈ ആയി വരുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലൊന്ന് വഴറ്റിയാൽ മതിയാകും തുറന്നു വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് പച്ചമണെല്ലാം മാറി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടി ചേർത്ത് ഈ മസാലയിലോട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ചിക്കനും മസാലയും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇപ്പം ഞാനിത് ചിക്കനും മസാലയും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാനായിട്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ അധികം ഗ്രേവി ഇല്ലാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് കാൽ കപ്പേ ചേർത്തിട്ടുള്ളൂ കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവർക്ക് അരക്കപ്പോട്ട് ഒരു കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം അടച്ചു വെച്ച് ചിക്കൻ ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മളൊരു ഹാഫ് കുക്കായിരുന്നു ചെയ്തിരുന്നത് ബാക്കി ഈ സമയത്ത് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് ചിക്കനിലോട്ട് ആ മസാലയുടെ എരിവും പുളിയും മധുരം എല്ലാം ഒന്ന് പിടിച്ചു വരത്തുള്ളൂ ഇപ്പം അതായത് ചിക്കനിലോട്ട് നല്ലപോലെ മസാലയെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കടായ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് തുറന്നു വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ചും കൂടെ ഞാനൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ കടായ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച് ക്യാപ്സിക്കും ഉണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പിടി മല്ലിയേല കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയല എന്തായാലും ചേർത്ത് കൊടുക്കണം മല്ലിയേലയും ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒന്നാണ് അടച്ചുവച്ചതിന് ശേഷം നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക്